മാരാർ കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. അഖിൽ മാരാർ നല്ലൊരു പ്ലെയർ ആയിട്ടാ തോന്നുന്നത്. അഖിൽ മാരാർ തന്നെയാ. മാരാർ ആവണല്ലോ. മാരാർ ആയിരിക്കും മിക്കവാറും ജയിക്കുക. നെഞ്ചിനകത്ത് ലാലിയിട്ടാൻ. ഉറപ്പായിട്ടും മാരാർ അത് കൊണ്ടുപോകും. മാരാർ കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. ആരെ കുറിച്ചും എനിക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. മാരാർ ഓക്കെയാണ്. ജെനുവിൻ മാരാർ തന്നെയാണ്. സെറീന ജയിക്കണം. പക്ഷേ സെറീന ജയിക്കും തോന്നില്ല. തോന്നുന്ന ആദര്യോ അല്ലെങ്കിൽ അഖിൽ മാരാറോ ജയിക്കും എന്നുള്ളതാ തോന്നുന്നത്. അഖിൽ മാരാർ നല്ലൊരു പ്ലെയർ ആയിട്ടാ തോന്നുന്നത്. എന്നുവെച്ചാല് കളിയെല്ലാം അറിഞ്ഞ് ഒരു കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഓരോ കളിയും ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ശോഭയൊന്നും മോശമില്ല. ശോഭയിലും കളി നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഓരോ ഇപ്പൊ ഉള്ള ആൾക്കാരെല്ലാം നല്ല കളിയെല്ലാം അറിഞ്ഞുകൊണ്ട് കളിക്കുന്നത് പോലെയും എല്ലാവർക്കും ജയിക്കണം എന്നുള്ള ഒരു ഇതും എല്ലാം തോന്നുന്നു. ഇതുവരെ ഇല്ല ഇതുപോലെയല്ല ബിഗ് ബോസ് പോലെ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നല്ലൊരു ബിഗ് ബോസ്സാണ്. നല്ല കാണാനെല്ലാം എല്ലാവർക്കും ഒരു ഞങ്ങള് ഫാമിലി എല്ലാവരും ഇരുന്ന് കാണാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. ഇപ്പൊ ഇവിടെ ആയിട്ടും ഫോണിലെങ്കിലും കാണും. നമ്മളിവിടെയല്ല, നമ്മള് വടകര മാഹി സെന്ററിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ടും ഫോണിലെങ്കിലും കാണും ബിഗ് ബോസ്. ഇമോഷൻസ് ആണല്ലോ, അത്ര ബോൾഡ് ആണോ? മാരാർ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അയാളാണെന്നോ എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായം അഖിൽ മാരാർ തന്നെയാണ്. അതിലാണെന്ന് തോന്നുന്നത്. അഖില് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, കുറച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവര് സ്വഭാവം മനസ്സ് അങ്ങനെ തോന്നി. അങ്ങനെ അയാൾ നല്ലൊരാളാണ്. പക്ഷെ ചിലതില് കളിയെല്ലാം നല്ല കളിയും നല്ല രീതിയിലെല്ലാം ചെയ്യാനുള്ള കഴിവുള്ള ആളാ. പക്ഷെ ചെറിയ ചെറിയ എന്താ പറയാ, ഈ കൂടെ ഉള്ള ആളുകളെല്ലാം മോശമായ രീതിയിലൊക്കെ തോന്നി. നമുക്ക് കാണുന്ന കാണികൾക്ക് നമുക്ക് തോന്നി. ഇപ്പം നമ്മൾ ഇതുവരെ കാണാത്ത ബിഗ് ബോസ് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ഫാമിലി കുടുംബങ്ങളുടെ ആൾക്കാർ വരിക. അതൊക്കെ ഒരു നമ്മളെ കളിയായിട്ട് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു നല്ല രീതിയിൽ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഗെയിമിന്റെ കാര്യത്തിലായാലും ശരി തന്നെയാണ്, നല്ലൊരു പ്ലാനിങ്ങിലൂടെ കളിക്കുന്ന ഒരാളാണ്. എല്ലാം കൊണ്ട് നല്ലത്. ചില പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ പറഞ്ഞ് സോറി ഒക്കെ പറഞ്ഞ് അതന്നെ സോൾവ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ബാക്കിയുള്ളവരാരും ആ ഗെയിമിന്റെ ലെവലിൽ എത്തുന്നുണ്ടെങ്കിലും അതൊന്ന് സോൾവ് ചെയ്ത് പോകണമെന്നുള്ള ഒരിതില്ല. മാരാറായിരിക്കും മിക്കവാറും ജയിക്കാൻ സാധ്യത. നമ്മള് ഇത് അഖിൽ മാരാരാണ് മക്കള് പറയുന്നത്. ഞാൻ അസ്ഥിരമായിട്ട് കാണാറില്ല. മക്കള് കാണുമ്പോ അവരോട് ഇരിക്കുന്നേ ഉള്ളു, വല്ലപ്പോഴും ഇരിക്കത്തുള്ളൂ. ബിഗ് ബോസിൽ വിൻ ആവുന്ന അഖിൽ മാരാറാണ്. ടൈറ്റിൽ വിന്നർ മാരാരാവണമല്ലോ. എല്ലാരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്ത് എല്ലാരിൽ നിന്നും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ആ ക്യാരക്ടേഴ്സുമായിട്ട് എല്ലാവർക്കും അങ്ങോട്ട് മിംഗിളായി പോകും പറ്റുന്നില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. ബിഗ് ബോസ് റിയൽ അല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാണുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ അത് റിയൽ അല്ല. ചുമ്മാ അതിനകത്ത് കിടന്ന് അടി വഴക്ക്, അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ചില ചില വേർഡ്സ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വൾഗറാണ്. ഈവൻ അവരൊരു എന്താ പറയുന്നത്, സിനി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയല്ലേ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെ വൾഗറാണ്. പല വേർഡ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ എടുത്തു പറയുന്നില്ല. ഹാർഡ് കോർ ഫാൻ ഓഫ് മോഹൻലാൽ. നെഞ്ചിനകത്ത് ലാലേട്ടൻ. സോ ഹൗ ഹി ഈസ് മാനേജിങ് ദ ഷോ. ആ ഷോ ടാക്ട്ഫുള്ളി സാർ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാൻ ഇറ്റ് വാസ് ഭയങ്കര വണ്ടർഫുൾ ആയിരുന്നു. അപ്പോൾ ഒരു ഈ ഷോ റിയാസ് വരെയുള്ള ഷോ കണ്ടിന്യൂസ് ആയിട്ട് കാണുമായിരുന്നു. ആൻഡ് ഐ എം എ ഫാൻ ഓഫ് റിയാസ് ഓൾസോ. ഇപ്പോൾ ഈ കറണ്ട് വന്നൊരു 2-3 എപ്പിസോഡ്സ് കണ്ടായിരുന്നു. ആ മുൻപുള്ള അത്ര ഒരു പഞ്ച് വരുന്നില്ല അതിനകത്ത്. സ്റ്റിൽ വി യൂസ് ടു വാച്ച് ബിക്കോസ് മോഹൻലാൽ ഇസ് ദയർ. ഐ എം എ ഹാർഡ് കോർ ഫാൻ ഓൾസോ. സോ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു ചോദ്യങ്ങളും പിന്നെ അതിലൂടെ മെയിൻ തിങ് അതിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിൽ അവർ ലാലേട്ടുമായിട്ടുള്ള ഷെയർ ചെയ്യുന്ന ഐ മീൻ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. നേരത്തെ അവർ ഷെയർ ചെയ്ത മൂവ്മെൻറ്റ്സ് അത് ലൈവിൽ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് അത് കുറച്ചുകൂടെ അത് എന്താ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അത് നമുക്കൊന്നും അറിഞ്ഞുകൂടാതെ ഇതുവരേക്കും.